നമ്മുടെ നാട്ടിലേ നമ്മൾ ഈ വിലക്കയറ്റം കൊണ്ട് മനുഷ്യൻ പൊറുതി മുട്ടിയിട്ട് കാലങ്ങളായി. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോയെന്ന് തന്നെ നമ്മൾ ചോദിക്കേണ്ട സമയം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് തീരുമാനം എടുത്തിരിക്കുന്ന ദേശീയ തലത്തിൽ ഈ മാസം 17 മുതൽ 23 വരെ ഒരു സമരം, അത് കഴിഞ്ഞ് 28 ഡൽഹിയിൽ വലിയൊരു പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ള വിലക്കയറ്റത്തിനെതിരെയാണ്. ഇത്രയും കാലം ഇവർ എവിടെ പോയിരിക്കുകയാണ്? അതോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി നടക്കാൻ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട് കാശ്മീർ. അത് വിലക്കയറ്റമല്ല, അല്ല, എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. സാർവദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വിഷയങ്ങൾ വരെ അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഇവിടുത്തെ സംസ്ഥാനത്തെ കോർഡിനേറ്റർ ആരെന്ന് അറിയാം? നമ്മുടെ സാക്ഷാത് കൊടുക്കുന്ന സുരേഷ്, അതേക്കാണ് ഇത് ഇവിടുത്തെ ഏകോപിപ്പിക്കുന്നത്. ഏകോപനം, അപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ എഴുതി കാണിക്കാറില്ലേ ഈ ചിത്രത്തിന്റെ ഏകോപനം, അതൊന്ന് ഏകോപിപ്പിക്കുന്ന പല, ഇനി പിന്നെ ആരെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതെന്നുള്ളതാണ് പല. ഏതാ നമുക്കറിയാമല്ലോ, പല സിനിമാ നടിമാരും പിന്നെ ഒരു പീഡന കേസിലെ പ്രതിയാ, അതെ, ഒരു പരാതി ഒന്നേ ഉള്ളു. അതിപ്പോ ഖത്തറിൽ നിന്ന് വന്നതന്നെ ദോഹയിൽ നിന്ന് അല്ല, ഇതിപ്പോ പുറത്ത് വന്നത് ഒരു പീഡനം. അതെ, അതെന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള. അല്ല, ഈ രാഹുൽ ഗാന്ധി നടക്കാൻ പോകുമ്പോഴേ 150 ദിവസം നടക്കണമെന്നാണ് വെപ്പ്. അവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ 150 ദിവസം അദ്ദേഹം എങ്ങനെ നടക്കും? കാര്യം ഇടയ്ക്ക് വിദേശത്ത് പോകണ്ടേ അദ്ദേഹത്തിന്? അപ്പൊ കൊടിക്കുന്നിലിന് 2 ദിവസം നടത്താൻ പറയും. ഇപ്പൊ 1 ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം ഒരു ഞായറാഴ്ച കൂടെ 3 ദിവസം ധാരാളം മതി. 3 ദിവസം ശനി ഞായറ അവധി ഇട്ടാ മതി യാത്ര. ചൊവ്വാഴ്ച പൊളിക്കുന്ന ഫ്ലൈറ്റിങ് വന്നു കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ ആ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഈ വിലക്കയറ്റത്തിന്റെ സമരം പോകാതിരിക്കാൻ ഏകോപനം ഇദ്ദേഹത്തെ പോകുന്നിടത്തെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇവിടെ ഏകോപിച്ചു കൊടുക്കും. അല്ല, അതാണ്, അല്ല, അത് അതായിരിക്കും. അത് രാഹുലിന് വളരെ ബുദ്ധിമുട്ട് ചെയ്താണ്. കാരണം കേസിക്ക് കൊടുത്താൽ ഈ തരത്തിലുള്ള ഏകോപനം കേസിക്ക് അറിയില്ല. കേസിക്ക് ഉപഭോക്താവും അറിയത്തില്ല. അത് എന്തായിരുന്നാലും നല്ല ബുദ്ധിയായി സംഗതി. അല്ല, ഈ വിലക്കയറ്റത്തിന്റെ ഇത്രയും കാലം നാട്ടിൽ വിലക്കയറ്റുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴും കർപ്പൂരം വരെ വിലക്കയറ്റം, അവർ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. കാരണം ഗ്യാസിന് വില കൂടിയത് വീട്ടമ്മമാർക്കെല്ലാം അറിയത്തുള്ളൂ. അപ്പൊ ഇപ്പോഴായിരിക്കും പറഞ്ഞത് പാചകത്തിന്റെ വില, മറ്റ് ഇന്ധനങ്ങളുടെ വില, പച്ചക്കറിയുടെ വില. കാരണം അവര് യാത്ര ചെയ്യുന്ന അവര് സ്വന്തം വാഹനത്തിലല്ല, ഓസിനടിക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് ഇന്ധനത്തിന്റെ വില അവർക്ക് അറിയത്തില്ല. അല്ല, MP ആയിരുന്നാലും MLA ആയിരുന്നാലും അവർക്ക് സർക്കാരിന്റെ കുറെ പെട്രോൾ ഉണ്ട്, MP ഇഷ്ടം പോലെ ഗ്യാസ് അറിയില്ല. അതിപ്പോ നമ്മുടെ MP മാര് പിന്നെ ട്രെയിൻ യാത്രക്കാരെ പുച്ഛമാണല്ലോ. കാരണം അവര് ട്രെയിനിൽ സഞ്ചരിക്കാറില്ല, ട്രെയിൻ യാത്രക്കാരുടെ യാത്ര എന്താണെന്ന് അറിയില്ല. ആദ്യം അവര് ഇപ്പോഴല്ല, നേരത്തെയൊക്കെ MP ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ട്രെയിനിനകത്താണ് അവർ പോകുന്നത്. അല്ല, ആദ്യം കൊടുക്കും അവർക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അത് മണ്ഡലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ട് ഹായ് പറഞ്ഞൊക്കെ പോകും. പോയിട്ട് പിന്നെ മൊത്തം ഫ്ലൈറ്റ്. അല്ല, അതുകൊണ്ട് ഇവിടുത്തെ റെയിൽവേ യാത്രക്കാരുടെ ദുരിതം എന്താണെന്നുള്ള MP അവർക്ക് അറിഞ്ഞുകൂടാ. അത് പണ്ട് ഇതുപോലെ ഒരു നമ്മുടെ ഒരു MP ഗോരാജപോലെ പിന്നെ റെയിൽവേയുടെ സഹമന്ത്രി സ്ഥാനം അഞ്ചാറ് ട്രെയിൻ കൂടെ ഇട്ടു. അപ്പോൾ ഇലക്ഷനിൽ അദ്ദേഹം നിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ്, ഒരു ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചാണ്, ഓ 2-3 ട്രെയിൻ ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് രാജഗോപാലന് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന അങ്ങനെയുള്ള വിട്ടികളല്ല കേരളത്തിലുള്ളവരെന്ന്. ഇദ്ദേഹത്തിന് ഈ ട്രെയിൻ യാത്രക്കാരുടെ ദുരന്തം അറിഞ്ഞുകൂടാ. ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും ജോലി ചെയ്യുന്ന മലയാളികൾ ഓണക്കാലത്തും ക്രിസ്മസിനും ഇവിടെ നാട്ടിൽ വരാൻ പെടുന്ന പാട് ഭയങ്കര യജ്ഞമാണ്. സദ്യ ജനശതാബ്ദി ട്രെയിൻ KK ഇങ്ങനെയുള്ള ട്രെയിനിൽ അവർ കിട്ടുന്ന അവർക്കെല്ലാവർക്കും MP മാരെ പോലെ പിന്നെ വിമാനയാത്ര നടത്താനുള്ള ബാധ്യത ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ പുച്ഛിച്ച് പ്രസംഗിക്കുക രാജഗോപാലൻ പോകും. 3-4 ട്രെയിൻ ഇവിടെ ഇട്ട്, 3-4 ട്രെയിൻ ഇട്ടതാണ് ഏറ്റവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യം. പിന്നെ അന്ന് അദ്ദേഹത്തെ പുച്ഛിച്ചു. ഇതാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ ഒരു മാനസിക അവസ്ഥ. അവർക്ക് അതേസമയം വിമാനയാത്രയെ കുറിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ നേതാക്കന്മാരുടെ മാനസിക അവസ്ഥ മാറിയില്ല. ഇവിടെ ഇതുവരില്ല. അവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അവര് 5 വർഷത്തിലൊരിക്കൽ ജനങ്ങളെ അടുത്ത് വരുന്നു. ഒരു 30-40 ദിവസം കയറി ഇറങ്ങി നടന്ന് എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, നമ്മൾ ആരെയും കാണുന്നില്ല. ഇലക്ഷനിന് കുറച്ചാളേ ഉള്ളൂ. അതാണ് ഇപ്പൊ ഇറങ്ങി വിലക്കയറ്റം. അതാണ് ഇവിടെ പിന്നെ പിന്നെ അവരുടെ ഒരു വഴിപാട് പോലെ വല്ല മരണം നടക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ അവിടെ കാണും. മരണം ഇവിടെ കല്യാണം വീട്, ആ കല്യാണം. ഇത് രണ്ടിനും അവർ ഓടിയെത്തും. ഇത് രണ്ടും അല്ല, പിന്നെ നമ്മൾ MP കാണാറുണ്ടോ? ഇവിടുത്തെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾക്ക് ഒരു MP ഉണ്ടല്ലോ, അദ്ദേഹം ഇതാ 3-ാം തവണ പൂർത്തിയാക്കാൻ പോവുകയാണ്.
തിരുവനന്തപുരത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയോ അല്ലെങ്കിൽ ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയോ അദ്ദേഹം എം പി എന്നുള്ള നിലയിൽ പ്രയത്നിച്ച് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ നമ്മുടെ നിയമം റെയിൽവേ കോച്ചിംഗ് ടെർമിനലിനെ കുറിച്ച് ജോൺ ബ്രട്ടാസ് എം പി രാജ്യസഭയിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി അദ്ദേഹം മിണ്ടുന്നില്ല, അദ്ദേഹം ഉറക്കത്തില്ല. ജോൺ ബ്രട്ടാസ് വേറെ നാട്ടുകാരനാണ്, എന്നിട്ട് പോലും അദ്ദേഹം നിയമത്തിന്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് കാരണം ഇവിടെ ഉള്ള എം പിക്ക് ഇതിനൊന്നും സമയമില്ല. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ബാറി പറഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ശിഷ്യനായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം അദ്ദേഹത്തിന് പിന്നെ പോലീസ് സ്റ്റേഷന്റെ പരാതി ഇറങ്ങാൻ സമയമില്ല. ഇപ്പൊ അത് എന്തോ മോഡിയായിട്ട് എന്തോ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി അത് മാറ്റിയെന്നോ അങ്ങനെ ഇതാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എന്ത് നടക്കുന്ന കൊച്ചുവള്ളിയുടെ വികസനവും വേണ്ട, തമ്പാനൂർ വികസനം വേണ്ട, നിയമം ഏത് നിയമമാണ് അദ്ദേഹം ചോദിക്കുന്നത്? അതാണ്. അതേസമയം ഈ നിയമം നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ ഏതെങ്കിലും ഒരു ശേഷം ആയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് പണിപൂർത്തിയാണ് ഇവര്. പിന്നെ മന്ത്രി വേലുവിനെ കുറ്റം പറഞ്ഞു നടന്നു, മന്ത്രി ബാലുവിനെ കുറ്റം പറഞ്ഞു, ഒരു വേലുവും ബാലുവും എന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാം തമിഴ്നാടിന് വേണ്ടി പ്രയത്നിച്ചവരാണ്. റെയിൽവേ സഹമന്ത്രിയായിരുന്ന വേലു ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്താണെന്നറിയോ? ഇന്ന് സൗത്ത് ഇന്ത്യക്ക് സൗത്ത് സദേണ്ട റെയിൽവേക്ക് അനുവദിക്കുന്ന പണത്തിന്റെ സിംഹഭാവവും തമിഴ്നാട്ടിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് ശക്തരായി വാദിക്കാനുള്ള മന്ത്രിമാർ എപ്പോഴും ഏത് മന്ത്രിസഭയിലും കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ശരി തമിഴ്നാടിന്റെ പ്രതിനിധികളുണ്ടാവും. വേലൂരെ തമിഴ്നാട്ടുകാർ പിന്നെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. കാരണം എവിടെയും ട്രെയിൻ, എവിടെയും റെയിൽപാളം. സതിൻ റെയിൽവേ കംപ്ലീറ്റ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തമിഴ്നാട്ടിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ഈ സതേൺ റെയിൽവേയിൽ തമിഴന്മാരാണ്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞൊരു കാര്യമല്ല. കാരണം അവരുടെ തമിഴ്നാടിനോടുള്ള സ്നേഹം, ഉൾനാടുകളിൽ പോലും റെയിൽവേ സ്റ്റേഷനുകളും പിന്നെ റെയിൽവേ ലൈനും പിന്നെ വണ്ടികളുമായിട്ട് അങ്ങ് നടക്കുക. നമ്മൾ മദ്രാസ് സിറ്റിയിലൊന്ന് നിന്ന് നോക്കണം. ഈ പിന്നെ പിന്നെ നമ്മുടെ ഇലക്ട്രിക് ട്രെയിനും പിന്നെ നമ്മുടെ മറ്റേ മെട്രോ, തിരക്ക് എന്തുകൊണ്ടാണ് തിരക്ക്? ഇത്രയും ആയിട്ട് പോലും തിരക്കാണ്. അവിടെ സുരക്ഷമാണ്. 5 മിനിറ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവിടെ അവിടെ ആര് ഭരിച്ചാലേ തമിഴ്നാടിന്റെ വികസന അവസരം ആരാണ്? ആ ഒരു ബോധം നമുക്കില്ല. നമ്മളിവിടെ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തരുന്ന പോലെ കൊടുക്കുന്ന സുരേഷിനെ പോലെയും സുഖിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ മണ്ഡലത്തിലെ പ്രയോജനം അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പ്രയോജനപ്പെടുന്ന ഒരു സംഗതി അവരുടെ അല്ല. ഈ കോൺഗ്രസിന്റെ നമ്മൾ ഈ എം പിമാർ അടുത്ത് 2024 പലരും സ്ഥാനാർത്ഥിയായിരിക്കാൻ വേണ്ടി സിറ്റിംഗ്, ഇവർക്ക് എത്ര ജനങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കണം. കല്യാണ വീടും മരണ വീടും കയറി ഇറങ്ങിയതല്ലാതെ ആ നാടിന് വേണ്ടി എന്ത് വികസനം ഇവർ നടത്തി എന്നുള്ളത് അന്വേഷിക്കണം. പാർലമെന്റ് എത്ര ചോദ്യം ചോദിച്ചു എന്ന് അന്വേഷിച്ചാലും എത്ര ചർച്ചയിൽ പങ്കെടുത്തു. പാർലമെന്റ് ചോദ്യം ചോദിക്കുന്നത് വലിയ കാര്യം തന്നെ. എഴുതി അവിടെ പെട്ടിയിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ മറുപടിയോ അതിന്റെ മറുപടി വരും. ആ മറുപടി എഴുതി വരും, അതിനെ എല്ലാ പത്രം ഓഫീസിലും അയാളുടെ ഒരു ക്ലാർക്ക് ഉണ്ടാവും, എഴുതി വാർത്തയാക്കി കൊണ്ടു കൊടുക്കും. പിന്നെ 4 പ്രാവശ്യം പറയുമ്പോൾ 1 പ്രാവശ്യം കൊടുക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ വരുത്തുന്നതാണ്. അതിന്റെ കണ്ടത്തിലൊക്കെ നമുക്ക് ഡൽഹിയിലെ പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് അവിടുത്തെ ചോദ്യോത്തരവും. മന്ത്രി ചോദിച്ചു അല്ലെങ്കിൽ എം എൽ എ ചോദിച്ചു, മന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് പത്രപ്രവർത്തകർ അവർ പറഞ്ഞിട്ടുണ്ട്. സമരം നമുക്ക് ആദ്യം കാണാം, സമരം വിജയിക്കണേ എന്നാണ് നമ്മൾ അഭിപ്രായം. കാരണം അങ്ങനെയെങ്കിലും വ്യത്യാസം സമരത്തെ നമ്മൾ കളിയാക്കാൻ പാടില്ല. അവര് അവര് സമരം ചെയ്യാത്തതുകൊണ്ടാണ് ഈ നിത്യോപയോഗ വില കുറയാത്തത്. പിന്നെ അത് മാത്രമല്ല, മോഡിയും നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു സമരം ഒരിക്കുക പിടിച്ച് സാധനം വില കുറയ്ക്കാൻ പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങള് സമരം ചെയ്യണം. ഇത്തിരി താമസിച്ചു പോയെങ്കിലും നിങ്ങൾ ചെയ്യണം ചെയ്യണം അത് കൊടുക്കും. സുരേഷ് എല്ലാ ദിവസവും ഏകോപിപ്പിച്ച് കൂടെ കാണണം. അതെ, കാര്യം വേണം. അതൊരു പരിസരം ഏകോപിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു കൊടുക്കണം.